മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. അധിക പണച്ചെലവ് മാത്രമല്ല, പഴയ ബാധ്യതയുള്ളവർക്ക് ചെറിയ ടെൻഷൻസ് വരുന്നൊരു വാരമാണെന്ന് അറിഞ്ഞോളൂ. അപ്പം അതുകൊണ്ട് തന്നെ അല്പം പണം കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പുതിയ ജോലിക്കോ അല്ലെങ്കിൽ ലോണിനോ ഒക്കെ ശ്രമിക്കുവാൻ പറ്റിയ ഒരു വാരമാണ് എന്നുള്ളതാണ്. ആ ജോലിയിൽ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ടുള്ളൊരു ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനോ യോഗമുള്ള ഒരു വാരമാണ്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സിന് പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനം എടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ഈ പ്രണയം ഒക്കെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഒരു പുതിയ പ്രണയം ആരംഭിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സൂചന വന്നു ചേർന്ന് കഴിഞ്ഞാൽ തൽക്കാലം അതിലേക്കൊന്നും പ്രവേശിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. യോജിക്കാത്ത വിവാഹബന്ധവും പ്രണയവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിലും ഈ കാര്യം ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൂട്ടുകെട്ടൊക്കെ പുതിയ കൂട്ട അല്ലെങ്കിൽ സൗഹൃദമൊക്കെ സ്ഥാപിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. യോജിക്കാത്ത സൗഹൃദം കൊണ്ട് പലപ്പോഴും പഠന കാര്യങ്ങളിൽ പ്രയാസങ്ങളും കുടുംബത്തിൽ ചെറിയ ടെൻഷൻസും ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സൗഹൃദം കൊണ്ട് മറ്റ് പ്രയാസങ്ങളും വരാം എന്നുള്ളതുകൊണ്ട് കളക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റി, അതായത് ഒരുമിച്ച് എവിടെയെങ്കിലും ആഘോഷ പ്രോഗ്രാംസിനൊക്കെ പോവുക, അതൊക്കെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കില്ല നൽകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈവൻ കമ്പൈൻഡ് സ്റ്റഡി പോലും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് പോലും അത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാരമാണെന്നറിയാം. സരസ്വതി പ്രീതി വരുത്തിക്കൊള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി എന്നുള്ള ആ സ്തോത്രം ൂർവം ജപിച്ചോളൂ. 5 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ സഹായകരമാകുന്നുള്ളതാണ്. ബുദ്ധിക്കൊരു തെളിച്ചം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഓബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയാലും അതിനകത്തൊരു ഡിസിഷൻ മേക്കിംഗ്, ആ 4 ചോയ്സിൽ ഏതാണ് കറക്റ്റ് ചോയ്സ് എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ളൊരു സഹായമായി ഇത് വന്ന് ഭവിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യത തെളിഞ്ഞു വരും. ദൂരദേശത്തൊക്കെ ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം വരും. പ്രൊഫഷണൽസിന് മാനേജ്മെൻറ്റ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അതിൽ മിനിമം ക്വാളിഫിക്കേഷൻ നേടിയവർക്കും ഹയർ എഡ്യൂക്കേഷനും ഫോറിൻ എഡ്യൂക്കേഷനുമുള്ള സാധ്യത വന്നു ചേരും. ബെറ്ററായിട്ടുള്ളൊരു പൊസിഷൻ പ്രൊഫഷണലായിട്ട് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അധികാരപ്പെട്ട സ്ഥാനത്തെത്തുന്നതുകൊണ്ട് കൂടുതൽ ചുമതല വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും ഒരു ബിസി നേച്ചറും ഒക്കെ ഈ വാരം വരുവാനുള്ള സാധ്യത കാണുന്നു. ഇത്തരത്തിലുള്ള അധിക അധ്വാനം അല്ലെങ്കിൽ വർക്ക് കാരണം തലവേദന മുതലായ ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ടെൻഷൻ കൊണ്ട് ഈ ഡൈജഷനും ഒക്കെ അത്ര അങ്ങോട്ട് ശരിയാകണം എന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ഒരു സ്വസ്ഥത കുറവ് ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് സൂര്യസ്തോത്രം ജപിച്ചോളൂ. ആദിത്യ സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും വരും. സാമ്പത്തികമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളും ഇതുകൊണ്ട് പൂർണ്ണമായും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരുവാനായി സഹായിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുകയാണ്.